നമസ്കാരം പ്രണയത്തിൽ നിന്നും പിന്മാറിയില്ലെന്ന് ആരോപിച്ച് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ ആ ഷോക്കിൽ നിന്നും മകൻ ഇതുവരെ മോചിതനായിട്ടില്ലെന്ന് യുവാവിന്റെ പിതാവ് മാനസികമായാണ് അവൻ കൂടുതൽ തകർന്നത് രാത്രിയിൽ ഉറക്കം കിട്ടുന്നില്ല കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ കീഴടങ്ങിയവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി പോയിരുന്നു വീണ്ടും അവരെ കണ്ടതിന് ശേഷമാണ് ആകെ അസ്വസ്ഥനായതെന്നും പിതാവ് പറഞ്ഞു കേസിൽ ഒളിവിലായിരുന്ന അഞ്ച് പ്രതികൾ കൂടി അയിരൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരുന്നു ഇതോടെ കേസിൽ ഏഴ് പ്രതികൾ പിടിയിലായി എറണാകുളം സ്വദേശികളാണ് പ്രതികൾ രണ്ടാം പ്രതി ഏലൂർ മഞ്ഞുമ്മൽ പനിക്കൽ ഹൗസിൽ അഭിനവ് മൂന്നാം പ്രതി പാലാരിവട്ടം കാട്ടുങ്കൽ ഹൗസിൽ കിക്കി എന്ന് വിളിക്കുന്ന ഓബത്തു നാലാം പ്രതി തൃക്കാക്കര തോപ്പിൽ അമ്പാടിയിൽ അതുൽ പ്രശാന്ത് ആറാം പ്രതി കളമശ്ശേരി മൂലപ്പാടം കാഞ്ഞിരത്തെങ്കൽ വീട്ടിൽ അശ്വിൻ രാജ് ഏഴാം പ്രതി ഇടപ്പള്ളി നീരാഞ്ചനത്തിൽ നീരജ് എന്നിവരാണ് കീഴടങ്ങിയത് ഇതിൽ ലക്ഷ്മിപ്രിയയ്ക്ക് പരിചയമുള്ളത് അഭിനവനെ മാത്രമാണ് മറ്റുള്ളവരെല്ലാം അഭിനവിന്റെ സുഹൃത്തുക്കളാണ് കൂടുതൽ ചോദ്യം ചെയ്യലിൽ ക്രൂരമർദ്ദനം മാത്രമല്ല സ്വർണ്ണമാലയും പണവും കൂടി അപഹരിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ വഴിയാണ് കൈക്കലാക്കിയത് മകന്റെ മാനസികാവസ്ഥ മാറുന്നതിന് വേണ്ടി മകനെ ഇവിടെ നിന്നും മാറ്റി ഭാര്യയുടെ ബന്ധുവീട്ടിലാകിരിക്കുകയാണെന്നും പിതാവ് പറഞ്ഞു മകന് ക്രൂരമായി മർദ്ദനം ഏറ്റിട്ടുണ്ട് നെഞ്ചിന്റെ പൂട്ടിനാണ് കൂടുതലായും ഇഴിച്ചിരിക്കുന്നത് മൂത്രം പോകുന്നതിലും തടസ്സമുണ്ട് ലൈംഗിക അവയത്തിനും ക്ഷേത്രമേറ്റിട്ടുണ്ട് ആഹാരം പോലും ശരിയായി കഴിക്കാൻ പറ്റുന്നില്ലെന്നും പിതാവ് പറഞ്ഞു രാത്രിയിൽ പലതവണയായി ഞെട്ടി ഉണരുകയാണ് നല്ല പേടിയേറ്റിട്ടുണ്ട് ആയുർവേദ ചികിത്സ കൂടി നൽകണം ഇവരെല്ലാം ലഹരിയിലായിരുന്നു അവനെ മർദ്ദിച്ചതെന്നും പിതാവ് വെളിപ്പെടുത്തി ഇനി രണ്ടുപേരെ കൂടി കിട്ടാനുണ്ട് അഞ്ചാം പ്രതി സൈക്കോ ജോസഫ് ഏഴാം പ്രതി ഈസ എന്നിവരെ കൂടി പിടികിട്ടാനുണ്ട് സൈക്കോ ജോസഫാണ് പ്രധാന എം ടി എം എ അടക്കമുള്ള മയക്കുമരുന്ന് കച്ചവടം നടത്താറുള്ളതെന്ന് അറിയുന്നത് സൈക്കോയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നും യാത്രയിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് പോലീസ് പറയുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നും എല്ലാ തെളിവുകളും ഉള്ളതുകൊണ്ട് പ്രതികൾ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല എന്നുമാണ് പിതാവിന്റെ വിശ്വാസം എല്ലാ വീഡിയോയും ലക്ഷ്മിപ്രിയ തന്നെയാണ് മൊബൈലിൽ ചിത്രീകരിച്ചത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ കാശും പിടിപാടും ഉള്ളത് കൊണ്ട് കേസ് ഒതുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് കേസിൽ നിന്ന് പിന്മാറുന്നതിന് പതിനഞ്ചു ലക്ഷം രൂപ വാഗ്ദാനം നൽകിയെന്നും യുവാവിന്റെ പിതാവ് ആരോപിക്കുന്നു ഒരേ നാട്ടുകാരായ ലക്ഷ്മിപ്രിയയും യുവാവും വളരെ കാലമായി അടുപ്പത്തിലായിരുന്നു എറണാകുളത്തെ സ്വകാര്യ കോളേജിലെ ഒന്നാം വർഷ ബി എസ് സി വിദ്യാർത്ഥിനിയായിരുന്നു ലക്ഷ്മിപ്രിയ എറണാകുളത്ത് പഠിക്കാൻ പോയതിനു ശേഷമാണ് പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ യുവാവിനോട് ആവശ്യപ്പെട്ടത് മരിച്ചാലും പിന്മാറില്ലെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് വിളിച്ചു വരുത്തി പുതിയ കാമുകന്റെ സഹായത്തോടെ മർദ്ദിച്ചത് അതേസമയം തന്നെ തട്ടിക്കൊണ്ടുപോയി സംഘം അതിക്രൂരമായി മർദ്ദിച്ചുവെന്ന് യുവാവും വെളിപ്പെടുത്തിയിരുന്നു ബോധം പോകും വരെ സംഘം മർദ്ദിച്ചു വളകൊണ്ടും മോതിരം കൊണ്ടും മുതുകിനിടിച്ചുവെന്നും യുവാവ് പറഞ്ഞു മൂക്കിന്റെ എല്ലിനു പൊട്ടലുണ്ടായി അടിവയറ്റിലും നടുവിനും ചവിട്ടി കാലിൽ ബാറ്റ് ബാറ്റുകൊണ്ടടിച്ചു സിഗരറ്റ് കൊണ്ടും പൊള്ളിച്ചു മൂത്രമൊഴിക്കാൻ വരെ ബുദ്ധിമുട്ടുണ്ടെന്നും ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് ലക്ഷ്മിപ്രിയയാണെന്നും ആണെന്നും യുവാവ് പറഞ്ഞിരുന്നു ഏപ്രിൽ അഞ്ചിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് ലക്ഷ്മിപ്രിയയും യുവാവും ദീർഘനാളുകളായി പ്രണയത്തിലായിരുന്നു എന്നാൽ പിന്നീട് യുവതി മറ്റൊരു യുവാവുമായി പ്രണയത്തിലായി ഇതോടെ മുൻ കാമുകനെ ഒഴിവാക്കാൻ കൊട്ടേഷൻ നൽകുകയായിരുന്നു രണ്ടാമത്തെ കാമുകനും സുഹൃത്തിനുമൊപ്പം ആദ്യ കാമുകന്റെ വീട്ടിലെത്തിയ യുവതി കാറിൽ കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു തുടർന്ന് കാറിൽ വെച്ച് മർദ്ദിക്കുകയും കത്തിക്കാട്ടി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സംഭവത്തിൽ യുവതിയെയും എറണാകുളം സ്വദേശി അമലിനെയും ആയിരുന്നു ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തത് അതേസമയം ലക്ഷ്മിപ്രിയയും മർദ്ദനമേറ്റ യുവാവും തമ്മിൽ പ്രണയത്തിലായിരുന്നില്ല എന്ന് ലക്ഷ്മിപ്രിയയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അവർ സുഹൃത്തുക്കളായിരുന്നു ആ പയ്യനെ അടിക്കാൻ വേണ്ടി മകൾ കൊട്ടേഷൻ നൽകിയിരുന്നില്ല ഒരേ പ്രായക്കാരെ ഒരേ പ്രായക്കാരായ അവർ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു എന്നാൽ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ ആക്കണമെന്നാവശ്യപ്പെട്ട് യുവാവ് നിരന്തരം ശല്യം ചെയ്തിരുന്നു ഫോണിലൂടെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുമായിരുന്നു മോശം വീഡിയോകളും അയക്കുമായിരുന്നു മകളെ നിരന്തരം ശല്യം ചെയ്തിരുന്നതിനെ തുടർന്ന് ശല്യം ചെയ്യുന്നത് ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്ന് മറ്റു കൂട്ടുകാരോട് എന്നാണ് ലക്ഷ്മിപ്രിയയുടെ അമ്മ പറഞ്ഞത് എന്നാൽ ലക്ഷ്മിപ്രിയയുടെ അമ്മയുടെ ആരോപണങ്ങൾ പോലീസ് തള്ളുകയാണ് ഉണ്ടായത്